വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇത് കാണുമ്പോ തന്നെ പിടികിട്ടിട്ടുണ്ടാവും അല്ലേ എന്താണ് ഇന്നത്തെ വിഭവം എന്ന്. അത് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള, ക്രഞ്ചി ആയിട്ടുള്ള, ഒരു ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് ഇന്നത്തെ വിഭവം. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഒനിയനാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസ്. അതിലേക്ക് ഒരു 1.5 കപ്പ് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ഇടുന്നുണ്ട്. ടൊമാറ്റോന്റെ സീഡൊക്കെ കളഞ്ഞ, വെള്ളമൊക്കെ കളഞ്ഞതാണ്, ഒരുപാട് പഴുത്തതല്ലാട്ടോ, ഒരു ക്രഞ്ചിനെസ് ഉള്ളതാണ്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. 1 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചോപ്പ് ചെയ്തത്. 2 ടേബിൾ സ്പൂണോളം മല്ലിയുടെ അല്ല ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, ഉപ്പും മസാലകളും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത ജീരകത്തിന്റെ പൊടി, 1/4 ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് ഇടാം കേട്ടോ. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മസാല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് കമ്പൾസറി അല്ല കേട്ടോ, പക്ഷെ ചീസ് ഉണ്ടെങ്കിൽ ആ ഒരു ചീസി ഫ്ലേവറും ടേസ്റ്റും കിട്ടാനാണ് ചീസ് ഇടുന്നത്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സ്ഥലത്തിലും ആവട്ടെ, ഉപ്പൊക്കെ നോക്കാൻ മറക്കരുത്. ഇത് റെഡി ആയിട്ട് ഇനി നമുക്കിതിനെ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിലേക്ക് സ്പ്രെഡബിൾ ബട്ടർ ആണ് കേട്ടോ തേച്ചു കൊടുക്കുന്ന. ബട്ടർ എടുത്ത് കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ടർ നന്നായി തേച്ചു കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്ന ഹെൽത്തിയുമായിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആണ്. നമുക്കിതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ജോലിക്കാർക്കൊക്കെ വളരെ എന്താ പറയാ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. ഫില്ലിംഗ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഷീറ്റ് ചീസും കൂടി വെച്ചു കൊടുക്കാം. 1 സൈഡ് ബട്ടർ 1 സൈഡ് ചീസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് കമ്പൾസറി അല്ല. ഇനി ഞാനൊരു ബ്രെഡും കൂടി വെച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫില്ല് ചെയ്യാം. അപ്പൊ ദാ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇത്തവണ ഞാൻ ചെയ്യുന്നത് ഗ്രില്ലിലല്ല, നോർമൽ പാനിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലും കൂടി ലേശം ബട്ടർ ഒന്ന് തേച്ചു കൊടുത്ത് ഇതിനെയൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ നല്ലതാട്ടോ. അപ്പൊ ഉള്ളിലുള്ളതൊക്കെ നന്നായിട്ട് സെറ്റ് ആവും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്, ലോ ടു മീഡിയം ഫ്ലെയിമില്. നമ്മൾ ഇട്ടിട്ടുള്ള ചീസൊക്കെ ഒന്ന് ചെറുതായിട്ട് മെൽട്ട് ആവാനുള്ള ഒരു ടൈം വേണമല്ലോ. ആ ഒരു അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട്, നന്നായിട്ട് കണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ ചീസും ബട്ടറും ഒക്കെ കൂടി. ഇപ്പൊ ഇത് റെഡി ആവുന്നുണ്ട്. എന്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിക്കാൻ മറക്കരുത് കേട്ടോ. അല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് നോക്കാം. 2 സൈഡും ആയില്ലേന്ന്, 2 സൈഡും പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം എങ്ങനെയുണ്ട് ഉള്ളിലുള്ള ചീസൊക്കെ മെൽട്ടായോ എന്നൊക്കെ നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഉള്ളിലുള്ള ചീസൊക്കെ വളരെ നന്നായി മെൽട്ടായുണ്ട്. ടൊമാറ്റോവിന്റെയും ക്യാരറ്റിന്റെയും ഒനിയന്റെയൊക്കെ ആ ക്രഞ്ചിനെസും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സാൻഡ്വിച്ച് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും ആ ഒരു ക്രഞ്ചിനെസും ടേസ്റ്റും ഒക്കെ ആയിട്ട്. നല്ലൊരു ടേസ്റ്റ് ആൻഡ് ഹെൽത്തി വിഭവമാണ് ഉണ്ടാക്കി നോക്കി. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.